ഇതിനൊപ്പം കഴിക്കാൻ പറ്റിയ രണ്ട് കറികളുടെ റെസിപ്പി കാണാം. കറി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് പപ്പടം ഒരു പ്രത്യേക രീതിയിൽ പൊരിച്ചെടുക്കുന്നതാണ്, രണ്ടാമത്തത് ചെറുപയർ താളിച്ചെടുത്തതാണ്. ചെറുപയറിൻ്റെ റെസിപ്പി മിക്കവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും പപ്പടം കുറേ ആളുകൾക്ക് അറിയില്ല. ഈ രീതിയിൽ ചെയ്തിട്ട് പുട്ടിൻ്റെ ഒപ്പം കഴിച്ചാൽ നല്ല ടേസ്റ്റി ആണെന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് പപ്പടം അരിഞ്ഞു പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മൂന്ന് പപ്പടം എടുത്ത് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഒരു കത്രിക കൊണ്ട് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല, നേരിയതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കത്രിക കൊണ്ട് തന്നെ കട്ട് ചെയ്യണം എന്നില്ല, ഒരു കത്തി വെച്ചിട്ട് അതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താലും മതി. ഒരു 10 പപ്പടം ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. അതിന് വേണ്ടുന്ന കൂട്ടുകളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത പപ്പടം നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ചു കോരിയെടുക്കാം. ഇതേപോലെ ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പപ്പടം വെറുതെ ഇങ്ങനെ സാധാ പപ്പടം പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചു കോരിയെടുക്കുക. ആദ്യം ഞാൻ കുറച്ച് പൊരിച്ചു കോരി മാറ്റിയായിരുന്നു, അതാണ് ആ വെളിച്ചെണ്ണയ്ക്ക് ആ കളർ വന്നിരിക്കുന്നത്. ഇതേപോലെ പപ്പടം എല്ലാം പൊരിച്ചു കോരി മാറ്റിയതിന് ശേഷം സൈഡിലോട്ട് വെക്കുക. ഈ പപ്പടം പൊരിച്ച എണ്ണ നമ്മൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം ആ ചീനച്ചട്ടിക്കകത്ത് തന്നെ വെക്കുക. ഇനി ആ എണ്ണയിൽ നമുക്ക് കുറച്ച് ചുവന്നുള്ളി മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു 15 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ഇടിച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ചുവന്നുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്തിരിക്കുന്ന ചുവന്നുള്ളി ആ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളി മൂപ്പിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക അളവ് തന്നെയുണ്ട്, കണക്കുണ്ട്. അതായത് ചുവന്നുള്ളിയുടെ വെള്ളമൊക്കെ നല്ലപോലെ വലിഞ്ഞു പോയി ചുവന്നുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ഇടിച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇടിച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആ പൊരിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടിച്ചമുളക് ചേർത്തതിന് ശേഷം അത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ട് വേണം പപ്പടം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി പപ്പടം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതിനോടൊപ്പം തന്നെ സൈഡിൽ നമ്മുടെ പുട്ടും റെഡിയാവുന്നുണ്ട്. ഈ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതായിരുന്നു, നല്ല പഞ്ഞ് പോലത്തെ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം പപ്പടം ഉള്ളി മുളകും ഇട്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയുമാണ്. ചാറൊന്നും നിർബന്ധമില്ലാത്തൊരു ഈ ഒരു പപ്പടം കൂട്ടി മാത്രം പുട്ട് കഴിച്ചാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ മറ്റൊരു കറിയാണ് ചെറുപയർ താളിച്ചത്. ഞാനിവിടെ 1 ഗ്ലാസ് ചെറുപയർ എടുത്ത് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പം കുതിർന്ന ചെറുപയർ ആയതുകൊണ്ട് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി. അങ്ങനെ വേവിച്ച ചെറുപയറാണിത്, അത് സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി ഇവിടെ ചെറുപയർ താളിക്കാനായിട്ട് ഒരു 15 ചുവന്നുള്ളി എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് 1.5 ടീസ്പൂൺ ഇടിച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇടിച്ചമുളക് ചേർത്ത് നല്ലതുപോലെ 1 മിനിറ്റോളം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചെറുപയർ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിക്കുക. വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക. വറ്റിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ചെറുപയർ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചെറുപയർ താളിച്ചതും
പപ്പടം അരിഞ്ഞു പൊരിച്ചതും പുട്ടിൻ്റെ ഒപ്പം കഴിക്കുവാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ആ പുട്ടിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെയുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. അതിൽ പുട്ട് എങ്ങനെയാണ് അത്ര സോഫ്റ്റാക്കി ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആ റെസിപ്പിയും കൂടെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ബൈ.